കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരങ്ങൾ വ്യാജമാണെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി സത്യവാങ്മൂലത്തിൽ കേവലം മുപ്പത്തിയാറ് കോടിയുടെ സ്വത്ത് വിവരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയതെന്നും പലതും മറച്ചുവെച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് എണ്ണായിരം കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് പരാതിയിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമേ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലായതിനാൽ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവർക്കും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള രഞ്ജിത്ത് തോമസ് എന്നയാളാണ് ഇത് സംബന്ധിച്ച് ആദ്യമായി പരാതി ഉന്നയിച്ചത് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റുകൾ ഉണ്ടെന്നും അവിടെ അദ്ദേഹം തന്റെ ഓഹരികൾ ബോണ്ടുകൾ കടപ്പത്രങ്ങൾ എന്നിവയെ ബാധ്യതയായി കാണിക്കുകയും കൂടാതെ കേവലം മുപ്പത്തിരണ്ട് കോടിയാണ് ആസ്തി എന്ന് വരുത്തി തീർക്കാൻ കണക്കുകൾ കൃത്രിമം കാട്ടിയെന്നും കോൺഗ്രസ് ട്വീറ്റിലൂടെ ആരോപിക്കുന്നു ബംഗളൂരുവിലെ കോറമംഗല മൂന്നാം ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന നമ്പറുകളുള്ള കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന വസ്തുക്കളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടില്ലെന്നും എന്നാൽ തന്റെ താമസ സ്ഥലത്തിന്റെ വിലാസമായി ഈ വസ്തുവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നാല്പത്തി ഒൻപതിനായിരം ചതുശ്ര അടി വിസ്തീർണമുള്ള മന്ദിരം രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വന്തം പേരിലാണെന്ന് വ്യക്തമായി കാണിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലെ നികുതി റെസീറ്റുകളും കോൺഗ്രസ് ട്വീറ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് അൻപത്തിയൊന്ന് അനുബന്ധ സ്ഥാപനങ്ങളുടെ ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ നാല് ഹോൾഡിംഗ് കമ്പനികളെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ അദ്ദേഹം ഇവയുടെ സംയോജിത മൂല്യം ആറ് ദശാംശം കോടിയായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഫയലിംഗുകൾ പ്രകാരം ആയിരത്തി അറുന്നൂറ്റി പത്ത് ദശാംശം അഞ്ച് മൂന്ന് കോടിയാണ് മൂല്യം കാണിക്കുന്നതെന്നും വളരെ ഗുരുതരമായ ലംഘനമാണ് ഇതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ നാല് ഹോൾഡിംഗ് കമ്പനികളായ വെക്ട്ര കൺസൾട്ടൻസി ജൂപ്പിറ്റർ ഗ്ലോബൽ ആർസി സ്റ്റോക്സ് ആർസി അഡ്വൈസേഴ്സ് എന്നിവരുടെ മറ്റു വിവരങ്ങളും കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ട് ജൂപ്പിറ്റർ ഗ്ലോബലിന് മുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ മൂലധനം കൈവശമുണ്ട് എന്നാൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് തൊണ്ണൂറ്റി രണ്ടേ ദശാംശം രണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ മുഖവിലയെന്നും കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റു സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ പരസ്യ ചിത്രങ്ങളും കോൺഗ്രസ് ട്വീറ്റിനൊപ്പം ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണെന്ന് തെളിയുകയാണെന്നും കോൺഗ്രസ് പറയുന്നു രാജീവ് ചന്ദ്രശേഖർ വേദനിക്കുന്ന കോടീശ്വരനാണെന്നാണ് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ നേതാവ് രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് വെറും അറുന്നൂറ്റി എൺപത് രൂപയാണ് രാജീവ് ചന്ദ്രശേഖരൻ ആദായ നികുതി അടച്ചത് ടെക്നോ പാർക്കിൽ എൻട്രി ലെവൽ ജോലി ചെയ്യുന്ന ഫ്രഷേഴ്സ് ഇതിലും ടാക്സ് അടയ്ക്കുമല്ലോ എന്നും ശബരിനാഥൻ പരിഹസിക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ശബരിനാഥൻ ഇക്കാര്യം ഉന്നയിച്ചത് ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആരോപണവുമായി ശശി തരൂർ രംഗത്തു വന്നിരുന്നു രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുന്നുവെന്നാണ് ശശി തരൂർ ആരോപിച്ചത് മത സാമുദായിക നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യം രഹസ്യമായി വെളിപ്പെടുത്തിയെന്ന് ശശി തരൂർ പറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ നൂറിരട്ടിപ്പണം മണ്ഡലത്തിൽ ബി ജെ പി ചെലവാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രധാന സ്ഥാനാർത്ഥികളിൽ ആസ്തികളിൽ മുമ്പന്മാർ തിരുവനന്തപുരത്തെ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ശശി തരൂരിന് ആകെ അൻപത്തിയാറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപ മൂല്യമുള്ള സ്വത്തുവകകളാണുള്ളത് പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളിലും ഓഹരി ബോണ്ടുകളിലുമടക്കം നാല്പത്തിയൊൻപത് ദശാംശം മൂന്നേ ഒന്ന് കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട് ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെ നേരിടാൻ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രം കളത്തിലിറക്കിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാകാം പക്ഷേ കണക്കിലെ ആശങ്ക നേതാവിന് പണി കൊടുക്കുമെന്നതിൽ സംശയം വേണ്ട പുതിയ വിവാദം ഉയർന്നതോടെ രാജീവ് ചന്ദ്രശേഖർ പ്രതിരോധത്തിലാവുമെന്നും ഉറപ്പാണ്